നവംബർ 1 കരിദിനം ആചരിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഇതിന്റെ ഭാഗമായി തിരുവമ്പാടി ട്രഷറിക്ക് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വർഷങ്ങളായി നൽകുവാനുള്ള ശമ്പള പരിഷ്കരണത്തിലെ കുടിശ്ശിക ഉടൻ അനുവദിക്കുക, ക്ഷാമാശ്വാസം 4 ഗഡു ഉടൻ അനുവദിക്കുക, മെഡിസപ്പ് പദ്ധതിയിലെ ന്യൂനതകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കരിദിനം ആചരിച്ചത്. കേരളപ്പിറവി ദിനത്തിൽ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സമരത്തിന്റെ ഭാഗമായാണ് തിരുവമ്പാടിയിലും സമരം സംഘടിപ്പിച്ചത്. തിരുവമ്പാടി ട്രഷറിക്ക് മുമ്പിൽ നടന്ന കരിദിനാചരണം കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ബാബു കെ പൈക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ജീവിതകാലം സംസ്ഥാനത്തെ സേവിച്ച പെൻഷൻകാരുടെ അവകാശങ്ങളൊന്നും വർഷങ്ങളായി അനുവദിക്കാതെ പ്രായമേറിയ പെൻഷൻകാരെ സമരമുഖത്തേക്ക് വലിച്ചിഴക്കുകയാണ് ഇടത് സർക്കാർ ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ചിട്ടുള്ള ഈ കരിദിന ആചരണത്തിന്, ഈ പ്രത്യക്ഷ സമരത്തിന് പ്രകടമായ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഉള്ള യാതൊരുവിധ കക്ഷി രാഷ്ട്രീയവും താല്പര്യവും ഇല്ല എന്ന് ഈ സന്ദർഭത്തിൽ അസന്നിഗ്ധമായി സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പതിറ്റാണ്ടുകളായ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത അവകാശങ്ങൾ ഒന്നൊന്നായി കവർന്നെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുകയും ആ ആനുകൂല്യങ്ങൾ മുഴുവൻ നിലനിർത്തുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. KSSPA തിരുവമ്പാടി നിയോജക മണ്ഡലം പ്രസിഡന്റ് TT റോയ് തോമസ് അധ്യക്ഷനായി, ജില്ലാ പഞ്ചായത്ത് അംഗം ബോസ് ജേക്കബ് മുഖ്യ പ്രഭാഷണം നടത്തി. ഭാരവാഹികളായ സുധാകരൻ കപ്പിയടത്ത്, M. മധു, TT സുലൈമാൻ, K. മാധവൻ, KK അബ്ദുൽ ബഷീർ, സുന്ദരൻ എ പ്രണവം, P. ഹരിദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. KC തങ്കച്ചൻ, EP ജോയിക്കുട്ടി, KP സാദിക്കലി തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുവമ്പാടി ടൗണിൽ നടത്തിയ പ്രകടനത്തിന് രാജു ജോസഫ്, UP അബ്ദുൽ റസാഖ്, V. അറുമുഖൻ, KJ തങ്കച്ചൻ, ഗീത മണക്കൽ, സുബ്രഹ്മണ്യൻ ചെങ്കോട്ട്, N. ഭാസ്കരൻ എന്നിവരും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.